ഹലോ, അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ഈദ് വ്ളോഗായിട്ടാണ്. അപ്പം രാവിലെ തന്നെ നോക്കുമ്പോൾ നല്ല മഴയായിരുന്നു. ഇല്ലെങ്കിൽ അതൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. മുറ്റടിച്ചു വരുന്നത് തൊട്ടിട്ട് കാണിക്കാമെന്ന് വെച്ചിട്ടായിരുന്നു, പക്ഷെ നല്ല മഴ ആയതുകൊണ്ട് തന്നെ മുറ്റത്തോട്ട് ഇറങ്ങാൻ തന്നെ പറ്റണ്ടായിരുന്നില്ല. അങ്ങനെ പെരുന്നാളിന് രാവിലെ മുതൽ ഉച്ച വരെയൊക്കെ നല്ല മഴ തന്നെ ആയിരുന്നു. മഴ മാറുന്നു വിചാരിച്ച, പക്ഷെ മഴ മാറുന്ന ഒരു ലക്ഷണവും കണ്ടില്ല. പിന്നെ നമ്മൾ ക്ലീനിങ്ങിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ആ റൂമിൽ ജനലിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നമ്മൾ മൈദമേലാഞ്ചി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നൊരു സംഭവമാണത്. പിന്നെ ഇതിൻ്റെ മേക്കപ്പ് ബോക്സാണ്, അങ്ങനെ പറഞ്ഞാൽ അതിലിപ്പം ഐലൈനർ, ലിപ്സ്റ്റിക്ക്, പിന്നെ ഒരു അത്തറുണ്ട്. പിന്നെ ഞാൻ കൂടുതലായിട്ടും നെയിൽ ലിക്വിഡാണ് നഖത്തിൽ അപ്ലൈ ചെയ്യാറ്. ഇതിപ്പം തഫാദ് റൂഹ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നെയിൽ ലിക്വിഡാണ്. അപ്പോൾ ഇത് ലിക്വിഡിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കുറച്ച് മൈദയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ടാൽ മതി. ഒരു 18 തവണയൊക്കെ യൂസ് ചെയ്യാനുള്ള അത്രയും ക്വാണ്ടിറ്റി ഇതിലുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇത് ആവശ്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ ഇതിൻ്റെ ഒരു പേജ് ഉണ്ട്, തഫാദ് റൂഹ് നെയിൽ ലിക്വിഡ് എന്ന് പറഞ്ഞിട്ടും. അപ്പോൾ അതിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർ കൊറിയർ വഴി നമുക്ക് അയച്ചുതരും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ ജനലിൻ്റെ ഭാഗമൊന്ന് ക്ലീൻ ആക്കുകയാണ്. നമ്മളൊരു ടവൽ വെച്ചിട്ട് വെള്ളമൊക്കെ ആക്കിയതിൻ്റെ ശേഷം നമ്മളൊന്ന് തുടച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഒന്നിങ്ങനെ കുടഞ്ഞിടണം. ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടുള്ള ഒരു പരിചയം ഇല്ലാത്ത കാരണമാണ് സംസാരത്തിലൊക്കെ ഒരു വ്യത്യാസം. സാധാരണ അങ്ങനെ കുക്കിംഗ് വ്ളോഗൊക്കെ അല്ലേ ചെയ്യാറുള്ളത്. അങ്ങനെ നമ്മൾ ബെഡ്ഷീറ്റ് കുടഞ്ഞിട്ട് ഇനി അതിൻ്റെ എല്ലാ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ ഉപ്പാക്കിയിട്ട് വെക്കുക. പിന്നെ തലയാണയം അങ്ങനെ ഒപ്പം വെച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എപ്പോഴും നല്ലൊരു എനർജി കൂട്ടാൻ പറ്റിയിട്ടുള്ളൊരു കാര്യമാണിത്. ഈ ബെഡ്ഷീറ്റ് ഒക്കെ ഇങ്ങനെ കുടഞ്ഞിട്ടിട്ട് നല്ല ഒപ്പായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ ഒരു എന്തോ ഒരു പോസിറ്റീവ് വൈബാണ്, എനിക്ക് എപ്പോഴും അങ്ങനെ തോന്നാറുണ്ട്. അങ്ങനെ ഇപ്പോൾ അതാ ഒരു ബെഡ്ഷീറ്റ് വിരിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പം അടിച്ചു വരണം. അങ്ങനെ അടിച്ചു വരുന്നതും തുടക്കുന്നതൊക്കെ അങ്ങനെ എടുക്കാമെന്ന് വെച്ചാൽ പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ എത്ര നോക്കി കഴിഞ്ഞാലും എങ്ങനെയായാലും ആ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തീരെ പറ്റില്ല. അങ്ങനെ ഇപ്പം അടിച്ചവരിലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ റൂമൊക്കെ അടിച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹാളിലത്തെ കാര്യങ്ങളാണ്. ഹാള് ഇതേപോലെ അടിച്ചു വാരിയിട്ട് പിന്നെ തുടക്കലും ഒക്കെ കഴിഞ്ഞ് എന്നിട്ട് പിന്നെ നമ്മൾ ടേബിളൊന്നും ഇങ്ങനെ തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിന്ന്. അതിനിപ്പോൾ കുറച്ച് വെള്ളം ഇങ്ങനെ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ തുടച്ചെടുക്കവും ഏറ്റവും എളുപ്പം. പിന്നീട് ഗ്ലാസ് ക്ലിയറായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു തുടക്കുന്ന വെള്ളമല്ലേ, അതിൽ കുറച്ച് വിനീഗർ ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലാസ്സൊക്കെ നല്ല ക്ലിയറായിട്ട് കിട്ടും. ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ഫ്ലവർ വേസ് അല്ല, ലീഫ് മാത്രമേ ഉള്ളൂ, ആ സംഭവം വെച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയാണ് നമ്മൾ ചായ കുടിക്കാൻ പോകുന്നത്. അപ്പം കൈപ്പത്തിരിയാണ്, പിന്നെ അതേപോലെ ബീഫ് കറിയും പിന്നെ തേങ്ങാപ്പാലും ഒക്കെ ആയിട്ടാണ് കഴിക്കാൻ പോകുന്നത്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ കഴിഞ്ഞ പെരുന്നാളിലും അതിൻ്റെ മുന്നത്തെ പെരുന്നാളിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പം നിങ്ങളിതുവരെ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് പോയിട്ട് കാണുക. അപ്പോൾ എല്ലാ സമയത്തും ഇപ്പോൾ നമ്മൾ ഈ ഒരു റെസിപ്പി ഇങ്ങനെ ഏത് നേരം ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും ബോറടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പ്രാവശ്യം അത് കാണിക്കാതിരുന്നത്. അപ്പോൾ നല്ല ട്രഡീഷണലായിട്ട് ചെയ്തെടുത്തിട്ടുള്ള കൈപ്പത്തിരിയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ എന്തായാലും എല്ലാവരും കാണാൻ മറക്കരുത്. സാധാരണ പെരുന്നാളിലൊക്കെ അരിയിരപ്പാണ് ചെയ്യാറുള്ളത്, പക്ഷെ ഇപ്രാവശ്യം ഉണ്ണിയപ്പം ആക്കിയിട്ടുണ്ട്, എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്താണ്. പിന്നെ നമ്മളിതിപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയുണ്ട്, അപ്പോൾ ആ ചേച്ചിക്ക് കൊണ്ടുകൊടുത്തിട്ട് വരാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടാണ് ബിരിയാണിയുടെ പണി നോക്കുന്നത്. അപ്പോൾ ഒരു ചെമ്പ് വെച്ച് കൊടുത്തിട്ട് ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ ഒരു ഒന്നൊന്നര സവാള ഇങ്ങനെ ഇതേപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അങ്ങനെ അത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും ഒന്ന് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇതൊക്കെ കരിഞ്ഞ് പോവാതെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം.
അങ്ങനെ ഇപ്പം സവാളയും അതേപോലെ കാഷ്യനട്ടും കിസ്മിസും ഒക്കെ ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അതിനൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 2 കിലോ അരി വെച്ചിട്ടുള്ള ബിരിയാണിയാണ് ചെയ്യുന്നതും. അപ്പം അതിനനുസരിച്ച് അളവിൽ സവാളയും കൂടെ എടുക്കാം. അങ്ങനെ സവാള ഇപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. ഈ ഒരു നേരത്തായിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും പേസ്റ്റ് ആക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ബിരിയാണി വെക്കാനൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണില്ല, മെഷർമെൻറ്റൊന്നും അങ്ങനെ പറയണില്ല, ഇത് ജസ്റ്റ് ഈ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചേന്നുള്ളൂ. പിന്നെ നമ്മളിതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഉടയുന്ന വരെ നമുക്കൊന്ന് മൂടി വെക്കണം. അങ്ങനെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പം തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് ഉടഞ്ഞ് അതിലത്തെ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത് ആ ഒരു വീഡിയോ ഇതിൽ നിന്ന് മിസ്സായിപ്പോയി. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഗരം മസാലയുടെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇത് വഴറ്റിയെടുക്കുക. പിന്നെ പുതിനയും മല്ലിയിലയും അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ ഈ മസാലയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന നേരത്തായിട്ട് നമുക്ക് 3 തവി തൈര് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് പുളിയുള്ള തൈരാണെങ്കിൽ ക്വാണ്ടിറ്റി കുറവായിട്ട് ഒഴിച്ചാൽ മതി. അങ്ങനെ ഒരു മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുക്കറിൽ വേവിച്ചിട്ടുള്ള ബീഫാണ്. ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പ് മാത്രം ചേർത്തിട്ടാണ് വേവിച്ചെടുത്തത്, വെള്ളമൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ആ ഒരു ബീഫും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ബീഫ് കുറച്ച് വേവ് കുറവായിട്ട് എടുക്കുക, കാരണം ഈ മസാലയിൽ കിടന്നിട്ടും കൂടെ വേവണം, എന്നാലാണ് നല്ലൊരു ഫ്ലേവർ ആ ഒരു ബിരിയാണിക്ക് ഉണ്ടാവുക. അങ്ങനെ ഇപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബീഫ് വേവിച്ചിട്ടുള്ള വെള്ളം കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, ആ മസാല തേറ്റി ഒന്നും ഇങ്ങനെ ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ബീഫ് അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ അരി വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എല്ലാ സ്പൈസസും അതേപോലെ കുറച്ച് നെയ്യും കൂടെ ആക്കി കൊടുക്കണം. പിന്നെ വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് കുതിർത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ജീരകശാല അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഊറ്റിയിട്ടാണ് നെയ്ച്ചോറ് വെച്ചിട്ട് ദമ്മിടല്ല ചെയ്യുന്നത്. അങ്ങനെ പിന്നെ നമ്മളൊരു ചോറ് ഊറ്റിയിട്ട് നേരെ മസാലയുടെ മുകളിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് പിന്നെ പകുതിയോളം ആ ഒരു ചോറ് ആയതിനു ശേഷം നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന സവാളയും അതേപോലെ കിസ്മിസ് കാഷ്യനട്ടും പിന്നെ അതുപോലെ മല്ലിയില പുതിന അരിഞ്ഞത് പിന്നെ പൈനാപ്പിൾ ഇതേപോലെ ചെറുതായിട്ട് പീസാക്കിയതും കൂടായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ ലെയർ നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇതിൻ്റെ മേലെ നമ്മൾ റൈസ് ഇടും, കാരണം ഇതേപോലെ ആക്കിയിട്ട് നമ്മൾ ദമ്മാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ആ മേലെ കിടക്കുന്ന ഫ്രൈ ചെയ്തതും അതേപോലെ മല്ലിയിലൊക്കെ അങ്ങനെ കരിഞ്ഞ പോലെ ഉണ്ടാവും. അപ്പം അതിൻ്റെ ഒരു ചവർപ്പ് ആ ഒരു സംഭവത്തിൽ വരും. അങ്ങനെ ഇതേപോലെ കനലിട്ടിട്ട് നമ്മളൊരു 1/2 മണിക്കൂർ ദം ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ പെരുന്നാൾ ഡ്രസ്സ്. അപ്പോൾ ഇതൊരു ചുരിദാറാണ് സംഭവം, ഇതാണ് ടോപ്പ്. പിന്നെ ഇതേ സെയിം കളർ തന്നെയാണ് പാൻറ്റും. പിന്നെ ഷോള് വരുന്നതൊരു റോസൊക്കെ ഇങ്ങനെ പ്രിൻ്റ് ചെയ്തിട്ടുള്ളൊരു വർക്കുള്ള ഷോളാണ്. അങ്ങനെ പിന്നെ ഉച്ചനേരമായപ്പം നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഇപ്പോൾ നോക്കുന്നത്. അപ്പോൾ വലിയൊരു വാഴയില പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമായിട്ട് ഉമ്മയുടേത് ബിരിയാണിയുടെ ദമ്മ് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തായിട്ട് നല്ലൊരു മണമാണ് നമുക്ക് ഒരു ബിരിയാണിക്ക് ഉണ്ടാവുക. അങ്ങനെ ഉമ്മ ഇപ്പോൾ ആദ്യം ചെയ്യുന്നത് അതിൻ്റെ മേലത്തെ കുറച്ച് റൈസ് എടുത്ത് മാറ്റിയിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇല്ലെങ്കിൽ എല്ലാം കൂടെ അങ്ങനെ കൂടി കുഴയില്ലേ, ആ ഒരു ചെമ്പിലിട്ടിട്ട് തന്നെ നമ്മൾ മിക്സാക്കിയിട്ട് എടുക്കുമ്പം. അങ്ങനെ ഇതിപ്പോൾ കഴിക്കാനുള്ള ബിരിയാണിയാണ് ഇപ്പോൾ ഇതിൽ മാറ്റി വെച്ചിട്ടുള്ളത്. അങ്ങനെ റെഡി ആയിട്ടുള്ള ഒരു ബിരിയാണി. അതേപോലെ ഇല നിവർത്തിയിട്ടിട്ട് അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, നീളനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞങ്ങളിപ്പോൾ 3 പേരേ ഉള്ളൂ ഒന്ന് ഫുഡ് കഴിക്കാൻ. അപ്പോൾ കുറേശ്ശെ ആയിട്ടാണ് ഇങ്ങനെ ചോറിടുന്നത്. പിന്നെ ഇതിൽക്ക് കച്ചമ്പറ് അതേപോലെ അച്ചാറും കൂടെ ആയിട്ട് ഇട്ട് കൊടുക്കാം. വേറെ അങ്ങനെ പപ്പടമൊന്നും അങ്ങനെ ഇതിൽക്ക് കഴിക്കാറില്ല.
പിന്നീട് ബിരിയാണി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കാരണം അവരും മീറ്റിൽ നല്ലോണം മസാല പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ചോറൊക്കെ ഇങ്ങനെ വേറെ വേറെ കിടക്കുന്ന ചോറായിരുന്നു. അങ്ങനെ വരുമ്പോൾ തന്നെ ഒരു ബിരിയാണി നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക. അങ്ങനെ പിന്നെ ഫുഡ് ഡേകളൊക്കെ കഴിഞ്ഞിട്ടാണ് എൻ്റെ ഫോട്ടോഷൂട്ട്. കാരണം എനിക്ക് പെരുന്നാളിനായാലും എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും എനിക്ക് ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോ എടുത്തില്ല എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഇത് രസ്മലായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അവൾക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതായിരുന്നു. അപ്പോൾ അവളത് വാങ്ങിക്കാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ ഇത് പാക്ക് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. അങ്ങനെ ഇതോടുകൂടെ നമ്മുടെ ഈദ് വ്ളോഗ് കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.